ജ്യേഷ്ഠൻ അനുജനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചടയമംഗലം പോരയിടത്ത് പ്രവർത്തിക്കുന്ന ഇരുചക്രവാഹന വർക്ക്ഷോപ്പിലാണ് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ചടയമംഗലം പോരയിടം സ്വദേശിയായ സനൽ തന്റെ സഹോദരൻ കലേഷിനെയാണ് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് സംഭവമുണ്ടായത്. പോരയിടത്ത് പ്രവർത്തിക്കുന്ന ഇരുചക്രവാഹന വർക്ക്ഷോപ്പിലേക്ക് പൊള്ളലേറ്റ കലേഷിന്റെ മൂത്തമ്മയുടെ മകനായ സനൽ ബൈക്കിൽ വരികയും ബൈക്കിൽ നിന്നും പെട്രോൾ ബക്കറ്റിൽ ഊറ്റിയതിനു ശേഷം വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്ന കലേഷിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കമ്പിൽ തുണി ചുറ്റി പെട്രോളിൽ മുക്കി തീ കത്തിച്ച് കലേഷിന്റെ ദേഹത്തേക്ക് എറിയുകയായിരുന്നു. ദേഹമാസകലം തീ കത്തിയ നിലയിൽ കലേഷ് റോഡിൽ കൂടെ ഓടുകയായിരുന്നു. തീ കത്തിയത് ശ്രദ്ധയിൽപ്പെട്ട തൊട്ടടുത്ത് താമസിക്കുന്ന സ്ത്രീയും യുവാക്കളും ചേർന്ന് തീ അണച്ചു. കലേഷിന്റെ ദേഹത്ത് 80% പൊള്ളലേറ്റിട്ടുണ്ട്. സനലിന്റെ ഭാര്യയും കലേഷും തമ്മിൽ അവിഹിത ബന്ധമുണ്ടോ എന്നുള്ള സംശയത്തിന്മേലാണ് കലേഷിനെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കുഞ്ഞമ്മയുടെ മകനായ കലേഷും സനലും കുടുംബവും കൂട്ടുകുടുംബമായാണ് താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കുടുംബ പ്രശ്നമുണ്ടായതിനെ തുടർന്ന് സനലും ഭാര്യയും വേറെ മാറി താമസിച്ചു. അതിനുശേഷം കലേഷിനെതിരെ പരാതി കൊടുക്കുകയും കലേഷ് സനലിനും ഭാര്യയ്ക്കുമെതിരെ പരാതി കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സനലും ഭാര്യയും എറണാകുളത്തേക്ക് താമസം മാറി. എന്നാൽ എറണാകുളത്ത് ചെന്നതിനു ശേഷം സനലിന്റെ ഭാര്യ സനലുമായി പിണങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ഭാര്യ അമ്മയോടൊപ്പമാണ് താമസിച്ചു വന്നിരുന്നത്. ഇന്നലെ രാവിലെയോടുകൂടി സനൽ നാട്ടിലെത്തി ഭാര്യ താമസിക്കുന്ന സ്ഥലത്തെത്തി അടിയും വഴക്കുമുണ്ടാക്കി. തുടർന്ന് രാവിലെ തന്നെ ഭാര്യ ഭർത്താവിനെതിരെ ചടയമംഗലം പോലീസിൽ പരാതി നൽകി. ചടയമംഗലം പോലീസ് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയെങ്കിലും സനൽ കലേഷിനെ കൊല്ലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കണക്കുകൂട്ടിയാണ് തന്റെ ജീവിതം തകർത്തത് കലേഷാണെന്ന് കരുതി ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. സംഭവത്തിന് ശേഷം സനൽ സ്വമേധയാ ചടയമംഗലം പോലീസിന് കീഴടങ്ങി. മറ്റുള്ള നടപടികൾ ചടയമംഗലം പോലീസ് സ്വീകരിച്ചു വരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ കലേഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലത്ത് കൊട്ടാരക്കര SP സാബു മാത്യു ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തി. സയന്റിഫിക് ഉദ്യോഗസ്ഥർ എത്തി തെളിവുകൾ ശേഖരിച്ചു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ സജി അഞ്ചൽ. പുനലൂരിന്റെ പൊൻതിളക്കം അൽഅമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽഅമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 291 2916 8129 699 16.